ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ ഗെയിമിലേക്ക് ഒരു ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗായ്സ്. അതായത് പർഗേട്രി മാപ്പ് ക്രാഷ് കോഡിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ലെവലാവും ഗായ്സ് ക്രാഷ് കോഡ്. അപ്പോൾ നമുക്കൊരു പർഗേട്രി പോയി വരാം ഗായ്സ്. ഇത് ഓട്ടോമാച്ച് ആണ്. ഞാൻ ഫ്രണ്ട്സ് ആരും ഈ സമയത്ത് ഓൺലൈൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയത് ഓട്ടോമാച്ച് ആണ് ഗായ്സ്. നമുക്ക് M500 എടുത്ത് ഫസ്റ്റ് റൗണ്ടിന് പവർ ആക്കാം. പറ്റുകയാണെങ്കിൽ 4 1-ടാപ്പ് പിടിച്ചിടാം എന്നൊക്കെ ഞാൻ പറയും. ഞാൻ ഫ്രീഫയർ മാക്സിലോട്ട് കളിക്കുന്നു ഗായ്സ്. മാക്സിന് ഞാൻ അങ്ങനെ എപ്പോഴൊന്നും കളിക്കാറില്ല. നോക്കട്ടെ ഗായ്സ്, മാക്സിമം 4 1-ടാപ്പാണ് എൻ്റെ ലക്ഷ്യം. 4 പോയിട്ട് ഒന്നെങ്കിലും അടിക്കാൻ കഴിയും. നോട്ടെ, ഇവിടെ എനിമി വിട്ടിടും. ഓ ഗായ്സ്, ഒരു എനിമിനെ കണ്ടു. ഓ, വേറെ ലെവൽ ഒരു 1-ടാപ്പ് അടിച്ചിരുന്നു ഗായ്സ്. ഇനി 3 1-ടാപ്പ് കൂടി അടിക്കുന്നു. നമുക്ക് മാക്സിമം നോക്കും എവിടെ എനിമീനൊന്നും കാണാനേ കിട്ടുന്നില്ലല്ലോ. ലെഫ്റ്റിൽ നിന്നൊരു വീട് വരുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലെ എനിമിന് പോയി 1-ടാപ്പ് അടിക്കുക. ആ, 1-അടി മുഞ്ചി, 2-അടി മുഞ്ചി ഗായ്സ്. 1-ടാപ്പൊന്നും കയറില്ല. ഓ, വേറെ ലെവൽ ഒരു 1-ടാപ്പ് ഉണ്ട് ഗായ്സ്. ഏത് ഗണ്ണെടുക്കും? ഷോർട്ട് ഗൺ എടുത്ത് M18 എടുത്ത് 1-ടാപ്പ് അടിക്കല്ലേ. ഇന്നത്തെ കളി മൊത്തം 1-ടാപ്പ് വയ്ക്കാം. എല്ലാവർക്കും 1-ടാപ്പ് കാണാനല്ലേ ഇഷ്ടം, അതുകൊണ്ട് നമുക്ക് 1-ടാപ്പ് ഇറക്കാം. ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ബോഡി ഷോട്ടൊക്കെ അടിക്കും കേട്ടോ. എനിമീസ് എന്തൊക്കെ ടീംമേറ്റ് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. ബിഗ് ഫാൻ ആയിരിക്കും. ഇന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ട്, അതും നമുക്ക് നോക്കണ്ട. നമുക്ക് ഇക്കളി ഈ റൗണ്ടിൽ ഒരു 2 1-ടാപ്പ് അടിക്കണം ഗൈസ്. കഴിഞ്ഞ കളി 2 1-ടാപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റിലൂടെ പോകാം. എനിമിനെ കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇറങ്ങും മൂഞ്ചും. എൻ്റെ കയ്യിലാണ് ഗ്ലൂ. അവര് ഗ്ലൂവാളുണ്ട്. ഓ, ഇവിടെയുണ്ട് എൻ്റെ എനിമി. ഗായ്സ്, സെക്കൻഡ് റൗണ്ട് എൻ്റെ അടുത്തുള്ള ഒരു മണ്ടത്തറ. ഞാൻ ലെഫ്റ്റിൽ ഇത്ര ലെഫ്റ്റിലോട്ട് എനിമി ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ റൈറ്റിലാ എനിമിനെ ഒന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേനി. സീനില്ല. പക്ഷെ നമ്മുടെ ചങ്ക് ഫേക്ക് ഇമ്രാൻ, നമ്മുടെ പയ്യൻ എല്ലാത്തിനും വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി 3-ാമത്തെ ലെവലെങ്കിലും 3-ാമത്തെ റൗണ്ടെങ്കിൽ പവർ ആക്കണം ഗായ്സ്. ഞാൻ കളിക്കാൻ പറ്റുന്നില്ലല്ലോ. ഫസ്റ്റ് റൗണ്ട് മാത്രം നന്നായി കളിച്ചു. 2-ാമത്തെ റൗണ്ട് വാൻ ദുരന്തമായിരുന്നു. നോക്ക ഗൈസ് കളി. തോംസൺ എൻ്റെയിലാണ്. തോംസണ് നല്ല കിടുക്കാതി സ്കിൻ വന്നിട്ട്, ഇതൊരു പൊട്ട സ്കിൻ വന്നിട്ട്. എന്താ ആക്രസ് എന്തോ ആണ് കൂടുതൽ വന്നത്. എനിമി എവിടെ ഗൈസ്? ഈ മാപ്പ് പുറകേറ്റാണ്. എനിക്ക് അറിയില്ല എവിടേക്ക് എനിമി വരുന്നത്. എനിമിൻ്റെ പ്ലേസ് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇന്ന് മാപ്പ് വന്നിട്ടല്ലേ. ഓ ഗായ്സ്, ഫുൾ റെഡ് നമ്പർ. റെഡ് മാത്രമല്ല, ബോഡിൻ്റെ ഷോട്ടുണ്ട് ഗായ്സ്. ഒരു എനിമി നോക്കായിട്ടുണ്ട്, 2 എനിമി നോക്കായിട്ടുണ്ട്. വേറെ ലെവൽ അവിടെ അവിടെ പോകാട്ടല്ലോ. നല്ല ഡാമേജ്, നല്ല ഹിറ്റ് കൊടുത്തിട്ടുണ്ട് റെഡ് നമ്പർ. ഇവനെന്താ നോക്കാവത്ത്. ഓ മുത്തേ, ആ ഗായ്സ്, 3-3. ലാസ്റ്റ് എനിമിയുടെ എനിക്ക് എൻ്റെ ഏസ് വേണം ഗായ്സ്. ഏസ്. ഓ ഗായ്സ്, റിവെഞ്ച് ഏസ് അടിച്ചിട്ടുണ്ട് ഗായ്സ്. പോളി ഈ റൗണ്ട് തീ പറിക്കണം ഗായ്സ്. ലാസ്റ്റ് റൗണ്ടാണ്. ഏത് ഗണ്ണെടുക്കും? ഷോർട്ട് ഗൺ തന്നെ എടുക്കല്ലേ. പിന്നെ തോംസൺ എന്തായാലും ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഇവനാണ് ഇരുന്നു നിന്നും കാണിക്കുന്നുണ്ട്. ബസ്സിലേ ഇത് കണ്ടാൽ പിന്നെ അങ്ങനെയാണല്ലോ. എനിവേ, ഞാൻ മൈക്ക് ഓൺ ആക്കുന്നില്ല ഗായ്സ്. മൈക്ക് ഓൺ ആക്കിയിട്ട് ടീം എന്നാണ് വീഡിയോൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് ഓഫാണ്. കാരണം ഐഫോണിലാണ് കളിക്കുന്നത്. റോഗിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഐഫോണിലാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഗായ്സ്. ടീമിൻ്റെ സൗണ്ടൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര സീനോ. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ പവർ ആക്കാം. ഞാൻ പിന്നെ ടീമിനെ നോക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ട ഹീറോയിസം കാണിക്കാൻ പോവാണ്. മോഞ്ഞാൻ ചാൻസ് കൊടുത്തില്ല. ഓ ഗായ്സ്, ഇതിനുള്ളൊരു എനിമി ഉണ്ടല്ലോ. ഓ, ബോഡി ഷോട്ട് സീനില്ല. ഒരു എനിമിയെ നോക്കായിട്ടുണ്ട് ഗായ്സ്. ഓ, 2-ാമത്തെ എനിമിയെ സൈഡിലുണ്ട്. തല കാണിക്കുമ്പത്തേ അവൻ കില്ലാടിയാണ് ഗായ്സ്. അവൻ ഒന്നും കാണിക്കുന്നില്ല. പീക്കേ തരുന്നില്ല. അവൻ ആ വീടിൻ്റെ ഉള്ളിലോട്ട് ഓടി പോയിട്ടുണ്ട്. മിക്കവാറും മോള് കയറിയ മൂഞ്ചും. എനിവേ, എനിക്ക് കില്ല് വേണം. കുറച്ച് അത്യാഗ്രഹം കൂടുതലാണ്. നമുക്ക് കയറി പോയിട്ടാണ് ഗായ്സ്. 2 ഷോട്ട് പീസ്. ഓ, ഇവിടെ ഒരു എനിമി കൂടി ഉണ്ടോ? സീന്. 1-ടാപ്പ്. ഓ ഗായ്സ്, 1-ടാപ്പ് മുഞ്ചി. 99 ഹിറ്റ കൂടിയുണ്ടല്ലോ. ഇതാണ് അത്യാവശ്യം നിമിഷത്തിൽ 1-ടാപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. സീനില്ല. എൻ്റെ ടീംമേറ്റ് വന്നതിനെ രക്ഷിക്കാതിരിക്കില്ല. ഇത് രക്ഷിക്കി. ആ പൊളി. അങ്ങനെ എന്നെ രക്ഷിക്കാൻ നോക്കി എൻ്റെ ടീംമേറ്റ് നോക്കായിട്ടുണ്ട് ഗായ്സ്. എടാ പയ്യ, 3 പേര് നോക്കാക്കി. വേറെ ലെവല്. ഇനി എൻ്റെ ടീമിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഗായ്സ്. ആര് ജയിക്കും ഗായ്സ്? ഓ, ഇവിടെ ഇമോട്ടൊക്കെ ഇട്ട് കട്ട ഹീറോയിസം കാണിക്കുകയാണ്. ഇത് മിക്കവാറും പങ്കാളി ജയിപ്പിക്കും. ഇത്രയും കോൺഫിഡൻസോ? 1-ടാപ്പടി മുത്തേ, വേറെ ലെവലാക്ക്. ഓ വിഷയം, എനിമി വേറെ ലെവൽ. എനിമി എനിക്ക് ഇമോട്ട് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ മന മറക്കി വയ്ക്കുന്നു. ആ സീല്ലേ, പോട്ടെ ഗായ്സ്. ലാസ്റ്റ് ടൈം ഫൈനലാണ്. ഈ റൗണ്ട് എന്തായാലും ഞാൻ കളി ജയിപ്പിക്കും. എന്ത് വില കൊടുത്തു? കഴിഞ്ഞ കുറച്ച് ഓവർ കോൺഫിഡൻസ് കൂടിയതാണ്.
സീൻ കളി വേറെ ലെവലാക്കും. പക്ഷേ എൻ്റെ സീൻ എന്താണെന്ന് വെച്ചാൽ പർഗേറ്ററി ആയിട്ട് എവിടേക്ക് എനിമി ഇറങ്ങുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എത്ര പെട്ടെന്ന് എനിമി എൻ്റെ അടുത്തായിട്ട് എത്തുന്ന അറിയോ? ടീമേറ്റ് കൊണ്ട് നൈസായിട്ട് കളിക്കാൻ. ഇതിപ്പോൾ ഇവരെ ഞാൻ മൈക്കും ഓണാക്കില്ല, ഇവരെ കൂടെ ഞാൻ പോകുന്നുമില്ല. അതാണ് സീന്. സീനില്ല, നമുക്ക് നല്ല വേറെ ലെവൽ ഗെയിം പ്ലേ ഒക്കെ പിന്നിടാം. എനിമിയോ ഡ്രീം ആപ്പിൽ എവിടെയാണ് ഇറങ്ങുന്നാവോ എനിമി? മുകളിലൊന്നും അല്ലായിരിക്കും, ഈ സൈഡിലാണ് തോന്നുന്നു. ഇവിടെ എവിടെയോ ഞാൻ എന്തോന്ന് കണ്ട്. ഓ ഗായ്സ്, അവിടെ ഇവിടേക്ക് എനിമി ഓടി ഓടി കളിക്കുന്നുണ്ടല്ലോ. എൻ്റെ എല്ലാം ഷോർട്ട് ഗൺ മാത്രമേ ഉള്ളൂ, അപ്പോൾ എടുത്ത് തന്നെ പോകണം. അവിടേക്ക് അത് എനിമി ഓടി കളിക്കുന്നു, ഒരുത്തന്നെ ആരും നോക്കാക്കിയിട്ടുണ്ട്. അതൊരു എനിമി കൂടി ഗായ്സ്. ഷോർട്ട് ഗൺ ആയതിൻ്റെ എന്തൊരു അവസ്ഥയാണ് ഗായ്സ്. ഏ, ഇവരെവിടുന്നാണ് നോക്കാവുന്നേ? കഴിഞ്ഞ രണ്ട് എനിമി കൂടി ഉണ്ട് മുകളിൽ. എൻ്റെ ടീമേറ്റിനെ അവർ സ്റ്റിക്കർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പോയി. എനിക്ക് മിക്കവാറും ഹെഡ് കയറുന്നുണ്ട് എനിമീൻ്റെ. ഓ ഭാഗ്യം, അവൻ ഹെഡ് അടിക്കാറിയാത്ത ഭാഗ്യം. ഓ പൊളി, വേറെ ലെവലിൽ ഒരു ഹെഡ് ഞാൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എനിമി, അത് മിക്കവാറും ഇവിടെ തന്നെ. അവിടെ തന്നെ ഉണ്ട്. ഓ പൊളിച്ച്, എൻ്റെ ഹെഡ് ഷോട്ട് ആയതല്ല ഗൈസ്, അത് നല്ല ഹെഡ് ഷോട്ട് ആയിട്ടാണ് എനിക്ക് തോന്നി. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു ബോയ് അടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ മാപ്പ് കളിക്കാത്ത ആരെങ്കിലും ഒക്കെ മാക്സിമം കളിക്കുക, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് ഞാൻ ഒരു ഗെയിം മാത്രമേ കളിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് വലിയൊരു ഗുമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ബർമുഡിയും കലാരിക കളിച്ച് കളിച്ച് മടുത്തണം. ഇത് റാങ്ക്ഡ് മാച്ചിൽ വന്നിട്ടുമില്ല, ഇത് നോർമൽ ക്ലാസിക് ക്ലാഷ് കോഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ക്ലാഷ് കോഡിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ സ്ട്രാറ്റജി ലെവലുള്ള മാപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇതേപോലത്തെ പർഗേറ്ററി കഷ്ണം മുറിച്ച് തരിക, അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇനിമേ നിങ്ങൾ കളിച്ചിട്ട് കമൻറ്റ് ഇടുക ഗൈസ്. ഓക്കെ, ബൈ, ലവ് യു.